വളരെ ശ്രേഷ്ഠമായ ഒരു പരിപാടിയിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രബോധനത്തിൻ്റെ 60-ാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില പത്രങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിലും ആ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിലും പരിഷ്കരണത്തിലും വലിയ പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിലും ഇതുപോലെ ചില പത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ജമാലുദ്ദീൻ ലഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും ആരംഭിച്ച് നടത്തി വന്നിരുന്ന അൽ ഉറുവത്തുൽ വുസ്ഖ എന്ന് പറയുന്ന പത്രം, റഷീദ് റില്ല നടത്തിയിരുന്ന മജല്ലത്തുൽ മനാർ എന്ന് പറയുന്ന പത്രം, മൗലാന അബുൽ കലാം ആസാദിൻ്റെ അൽ ഹിലാൽ എന്ന പത്രം, മൗലാന മൗദൂദിയുടെ തർജുമാനുൽ ഖുർആൻ എന്ന പത്രം, ഇങ്ങനെയുള്ള പത്രങ്ങളെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ ഭാഗഭാഗിത്വം വഹിച്ച പത്രങ്ങളാണ്. ഇതുപോലെയുള്ള ഒന്നാണ് നമ്മുടെ 60-ാം വാർഷികം ആഘോഷിക്കുന്ന പ്രബോധനം എന്നതും ഇതുവരെ നടന്ന പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് ബോധ്യമായിട്ടുണ്ടായിരിക്കും. പ്രബോധനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ അതിൻ്റെ ആളുകളും വക്താക്കളുമായിട്ടാണ് ഈ നാട്ടിൽ ജനിച്ചതും വളർന്നതും. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ പ്രബോധനം നടക്കുന്നുണ്ട്. ആ പ്രബോധനത്തിൻ്റെ ഓഫീസും ഇവിടെ പ്രവർത്തിച്ച് കൊണ്ടിരുന്ന സ്ഥലവുമൊക്കെ ഇന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ നിലകൊള്ളുന്നുണ്ട്. പ്രാഥമിക മദ്രസകളിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് 6 വയസ്സും 7 വയസ്സുമൊക്കെ ആയിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. പി കെ അബ്ദുള്ള സാഹിബ്, മൂസ വാണിമേൽ, അതുപോലെ കൊടിയത്തൂർ ഇബ്രാഹിം മൗലവി, കെ പി കെ അഹമ്മദ് മൗലവി, അബ്ദുൽ അഹദ് തങ്ങൾ പോലെയുള്ള ആളുകളൊക്കെ ആയിരുന്നു ഞങ്ങളെ പ്രാഥമിക മദ്രസയിൽ പഠിപ്പിച്ചിരുന്നത്. അവർ ഇവിടുത്തെ പ്രബോധനത്തിൻ്റെ പ്രവർത്തകന്മാരും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലെ ആളുകളുമായിരുന്നു. ഞങ്ങൾ കുട്ടികൾക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഞങ്ങൾ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും അതിൻ്റെ ആളുകളായിട്ട് ഞങ്ങൾ അഭിനയിച്ച് നടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഓഫീസിലൊക്കെ വരുമ്പോൾ കാര്യമായ പണിയൊന്നും ഇല്ല എങ്കിൽ ഒഴിവു സമയങ്ങളിൽ ഓഫീസിൽ വരിക, അവിടെ നടക്കുന്ന കമ്പോസിങ്ങും അതുപോലെ അച്ചടിയും അവിടെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട ചെറുകിട സേവനങ്ങളുമൊക്കെ അനുഷ്ഠിച്ചു കൊടുക്കുക, ഇതായിരുന്നു ഞങ്ങളുടെ സ്വഭാവം. ഒരു സംഭവം ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇവിടെ നമ്മുടെ ഒരു പ്രസ്ഥാന പ്രവർത്തകന്റെ ഒരു പീഡിക, വി പി കുഞ്ഞാമു സാഹിബിന്റെ ഒരു പീഡികയുടെ തിണ്ണയിൽ തങ്ങളിരിക്കുമ്പോൾ കുട്ടിയായി എന്നോട് പറഞ്ഞു കുറച്ച് പൈസക്ക് പഴം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറയുകയുണ്ട്. അങ്ങനെ പഴം വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ അത് തങ്ങളുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു. തങ്ങൾ എന്നെയും കാത്തുകൊണ്ട് അവിടെ ആ പീഡികക്കൊലായിൽ ഇരിക്കുകയാണ്. കുറെ കഴിഞ്ഞിട്ടും എന്നെ കാണുന്നില്ല. പിന്നീട് കുറെ സമയത്തിന് ശേഷം ഞാൻ അവിടെ എത്തിയപ്പോൾ എന്താ പഴം കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയുണ്ട്. അപ്പൊ തങ്ങള് അവിടെ 2 മിനിറ്റ് കൊണ്ട് വാങ്ങി തങ്ങളെ ഏൽപ്പിക്കേണ്ട ഒരു കാര്യമാണ്. തങ്ങളുടെ വീട്ടിൽ അത് കൊണ്ടു കൊടുക്കുന്നതിൽ എന്തോ ഒരു ആനന്ദം തോന്നുന്ന ഒരു പ്രകൃതം. അങ്ങനെയുള്ള ഒരു ബന്ധം ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പത്രവും ഓഫീസുമായിട്ടൊക്കെ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇവിടെ ഈ സദസ്സിൽ കാണുന്ന ഒരുപക്ഷെ വി പി മുഹമ്മദ് അലി സാഹിബ്, കെ മുഹമ്മദ് അലി സാഹിബ്, മർഹൂം സി മുഹമ്മദ്, അതുപോലെ തന്നെ നമ്മുടെ മർഹൂം അബ്ദുൽ ഹയ്യ് പോലെയുള്ള ആളുകൾ പ്രബോധനത്തിലെ കമ്പോസിറ്റർമാരും അതിന്റെ പ്രവർത്തകന്മാരുമായിരുന്നു. അപ്പൊ അവരൊക്കെ ജോലിയെടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക, ബാവക്ക എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മർഹൂം, അദ്ദേഹം ഈ മെഷീൻ തിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഞങ്ങളുടെ ഒരു വിനോദമായിരുന്നു. പിന്നെ ഇത് വായിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഇത് വലിയ ഒരു കാര്യമാണ് എന്നും ഇതിന്റെ പിന്നിൽ വലിയ ചില ആശയങ്ങളും അതുപോലെ ചില ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട് എന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ വളരെ വിശിഷ്ടമായ വ്യക്തിത്വങ്ങളാണ് എന്നുമൊക്കെ ബോധ്യപ്പെടാൻ തുടങ്ങിയത്. പ്രബോധനം അതിന്റെ തുടക്കം മുതൽ തന്നെ അതിന്റെ ദൗത്യത്തെ സംബന്ധിച്ച്
ബോധവാന്മാരായ പ്രവർത്തകന്മാരായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. ആ ദൗത്യം എന്താണ് എന്ന് അതിന്റെ ആദ്യത്തെ ലക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ പറയുന്ന പ്രസ്താവനയിൽ നമുക്ക് പ്രബോധനത്തിന്റെ ശില്പികളുടെ വിനയവും അതുപോലെ എന്തൊരു കർമ്മരീതിയായിരിക്കും, നയപരിപാടികളായിരിക്കും അത് സ്വീകരിക്കുക എന്നുള്ളതും വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. 1949 ആഗസ്റ്റ് 1st ഇറങ്ങിയ പ്രബോധനത്തിന്റെ ആദ്യ ലക്കത്തിൽ പ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശീർഷകത്തിൽ ഒരു ലേഖനം നമുക്ക് കാണാം. അതതിന്റെ എഡിറ്റോറിയലാണ്. അതിൽ പറയുന്നുണ്ട്, കേവലം അജ്ഞരും അശക്തരുമായ ഞങ്ങൾ സർവശക്തനും സർവജ്ഞനുമായ അള്ളാഹുവിൽ മാത്രം ബലമേൽപ്പിച്ചുകൊണ്ട് പത്രലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നു. അത് അതിന്റെ ശില്പികളുടെ വിനയമാണ്. ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അതിന് ഇറങ്ങുകയല്ലാതെ ഗത്യന്തരമില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ഇറക്കം. പക്ഷേ അതിനുശേഷം പറയുന്ന വാക്കുകൾ നമ്മൾ സാധാരണ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ തങ്കലിപികളിൽ എഴുതി വെക്കേണ്ടതാണ്. അതിൽ പറയുന്നു, നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷിയെ എതിർക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. മനുഷ്യരിൽ ഞങ്ങൾക്ക് ശത്രുക്കളായി ആരും തന്നെ ഇല്ല. എല്ലാ സമുദായക്കാരെയും വർഗക്കാരെയും സഹോദരങ്ങളായിട്ടാണ് ഞങ്ങൾ വീക്ഷിക്കുന്നത്. സത്യം അതെവിടെയാണെങ്കിലും ഏത് സമുദായത്തിന്റെയോ വർഗത്തിന്റെയോ കൈവശമാണെങ്കിലും ഞങ്ങളുടെ മിത്രമാണ്. അസത്യം അത് ഞങ്ങളിൽ തന്നെയാണെങ്കിലും ഞങ്ങളുടെ ശത്രുവാണ്. ഇത് അതിന്റെ തുടക്കം മുതലേ പ്രബോധനം മുറുകെ പിടിച്ച അതിന്റെ പോളിസിയായിരുന്നു, അതിന്റെ നയനിലപാടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.